അപ്പോൾ എല്ലാവർക്കും ആയിക്കോട്ടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എന്താണ് പറയാൻ പോകുന്നത് പറഞ്ഞാൽ, ഞാൻ ഇന്ന് ഗ്രാഫിക്വലൈസറെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ് ഗ്രാഫിക്വലൈസറെ കുറിച്ച് എന്തെങ്കിലും പറയാൻ. അപ്പോൾ എനിക്ക് അറിയണ കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഇന്ന് എനിക്ക് ടെക്നിക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നത് എനിക്ക് എൻ്റെ ഗുരു തന്നെയായ വീണ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ വേണു എന്ന് പറഞ്ഞ ഏട്ടനാണ്. അപ്പോൾ മൂപ്പരക്കാണ് ആദ്യം താങ്ക്സ്. അത് ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിൽ കാണാൻ നോക്കാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അതിലത്തെ ആദ്യ കാര്യം എന്താണ് പറഞ്ഞാൽ, എന്താണൊരു ഗ്രാഫിക്വലൈസർ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഈക്വലൈസറിൻ്റെ ഫ്രീക്വൻസികളെ തരംതിരിച്ചിരിക്കുന്ന എങ്ങനെയാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഒരു ഗ്രാഫിക് ഈക്വലൈസർ ഒരു ലൈവ് PA സിസ്റ്റത്തിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലോട്ട് പോവാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ജസ്റ്റ് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. സ്റ്റുഡിയോ മാസ്റ്ററിൻ്റെ SEQ 312 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ ഇന്നോട് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു 31 ബാൻഡ് ഈക്വലൈസറാണ്. 20 Hz മുതൽ 20 kHz വരെയുള്ള ഫ്രീക്വൻസിയാണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാത്തിലും അത്ര തന്നെ ഉള്ളൂ, ഞാൻ വേറെ പറഞ്ഞു എന്നുള്ളൂ. ഇതിൽ സബ് വൂഫർ ഔട്ട് ഉണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ സ്വിച്ച് നമുക്കിതിൻ്റെ മാസ്റ്റർ കൺട്രോളാണ്, അതായത് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ. പിന്നെ ഇതിൽ LF കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്വിച്ച് ഉണ്ട്, അതായത് ബേസ് ഫ്രീക്വൻസി കട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ EQ ബൈപ്പാസ് ഉണ്ട്, അതായത് EQ ബൈപ്പാസ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലാറ്റ് EQ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ തുടങ്ങുമ്പോൾ തന്നെ 20 Hz ആണ് തുടക്കം. അത് കഴിഞ്ഞ് 3 കഴിഞ്ഞ് 4th ഒരു സ്ലൈഡർ വരുമ്പോൾ അതിൽ 40 Hz എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 20 × 40. അടുത്ത 3 എണ്ണം കഴിഞ്ഞ് 3 എണ്ണം വരുന്നത് 80 വരുന്നത്. അതിൻ്റെ അടുത്തത് വരുന്നത് 160. ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓരോ 3 ബാൻഡുകളും 1 dB പെർ ഒക്ടേവിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്തത്. അതായത് ഈ ഒരു 3 ബാൻഡ് നമ്മൾ മ്യൂസീഷ്യൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓരോരോ 3 സ്ലൈഡറും സാ രി ഗ മ പ ദ നി സ എന്നുള്ള ആ ഒരു സീക്വൻസാണ് ഫോളോ ചെയ്യുന്നത്. ഈക്വലൈസറിൽ കാര്യമായിട്ട് പറയാനുള്ളത് അതിൻ്റെ നോബുകൾ മാത്രം തന്നെ ഉള്ളൂ. ബേസ് ഫ്രീക്വൻസി 20 Hz തുടങ്ങി ഹൈ ഫ്രീക്വൻസി 20 kHz വരെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. മനുഷ്യൻ ഓഡിബിളായിട്ടുള്ള ഫ്രീക്വൻസികളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇക്യുവിനെ കറക്റ്റ് നമ്മളെല്ലാം 0 വെക്കുന്നതിനെയാണ് അതിനെ ഫ്ലാറ്റ് ഇക്യു എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു തോണി ഷേപ്പിലൊരു ഇക്യു ഇതിൽ ചെയ്യാറുണ്ട്. അതായത് ആ ഒരു ബേസും ലോവും, അതായത് ഹൈയും കൂടെ മിക്സ് ചെയ്ത് മിഡ് ഫ്രീക്വൻസി കട്ട് ചെയ്യുക. ഈ മിഡ് ഫ്രീക്വൻസി കട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഹൗളിങ്ങും വിസ്ലിങ്ങും ഒക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ദേ പവർ കണക്ഷൻ ഉണ്ട്, ഇൻപുട്ടിനുള്ളതുണ്ട്, അതായത് മിക്സർ എന്ന് വരുന്നത്, ഔട്ട്പുട്ട് ഉണ്ട്, അതായത് ആംപ്ലിഫയറിലിട്ട് പോകേണ്ടത്, അതേപോലെ തന്നെ ഒരു സബ് വൂഫർ ഔട്ടും ഇതിലുണ്ട്. അപ്പോൾ ഒരു ഇക്വലൈസറിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇക്വലൈസർ ഫ്രീക്വൻസി എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ നേരെ അത് മനസ്സിലായാലേ നമുക്ക് ഈക്വലൈസറിൻ്റെ പ്രവർത്തനം അറിയുള്ളൂ. ബേസിക് ആയിട്ട് ഈക്വലൈസർ ഫ്രീക്വൻസിയെ 6 കാറ്റഗറിയായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 16 Hz മുതൽ 60 Hz വരെയുള്ള ഇത്തരം ഫ്രീക്വൻസികളെ സബ് ബാസ് ഫ്രീക്വൻസികൾ എന്നാണ് വിളിക്കുന്നത്. ഇത്തരം ഫ്രീക്വൻസികൾ കേൾക്കുന്നതിലുപരി ഇതിനെ അനുഭവിച്ചറിയാനാണ് നമുക്ക് സാധിക്കുന്നത്. ഉദാഹരണമായിട്ടൊരു ഭൂമി ഉലുക്കം എന്ന് ഒരു ഉദാഹരണമാണ്. ഇടയ്ക്ക് മാത്രം ഇത്തരം ഫ്രീക്വൻസികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഇത്തരം ഫ്രീക്വൻസികൾ നിങ്ങളുടെ മിക്സിന് ജസ്റ്റ് ഒരു പവർ നമുക്ക് കിട്ടിയ പോലെ ഒരു ഫീലാണ്. എന്നാൽ അധികമായി ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ഫ്രീക്വൻസികൾ നിങ്ങളുടെ മിക്സിനെ അതൊരു ചവറാക്കും. 60 Hz മുതൽ 250 Hz ബാസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഒരു ഇൻസ്ട്രുമെൻറ്റിന് ഒഴിച്ചുകൂടാനാകാത്ത റിത്തമിക് സെക്ഷനാണ് ഈ റേഞ്ച്. ഇത്തരം ഫ്രീക്വൻസികൾ കൈകടത്തുന്നത് ആ മിക്സിൻ്റെ ബാലൻസ് തന്നെ അത് ബാധിക്കും, അത് നല്ല രീതിയിലായാലും മോശം രീതിയിലായാലും. ഒരുപാടായി ബൂസ്റ്റ് ചെയ്ത സൗണ്ടിൽ വിരസമായൊരു ഫീല് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു റേഞ്ചാണിത്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു റേഞ്ചും കൂടിയാണിത്. 250 മുതൽ 2000 Hz വരെയുള്ള ഫ്രീക്വൻസികളാണ് ലോ മിഡ്സ് എന്ന ഫ്രീക്വൻസിയിൽ വിളിക്കപ്പെടുന്നത്. 250 മുതൽ 500 Hz വരെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം ഫ്രീക്വൻസികൾക്ക് ക്ലാരിറ്റി, അതുപോലെ തന്നെ ഒരു ആംബിയൻസും ബേസ് ആൻഡ് ലോ ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻറ്റിന് കൊണ്ടുവരാൻ സാധിക്കും. 500 Hz മുതൽ 2000 Hz വരെയുള്ള ഫ്രീക്വൻസി ബൂസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഗിറ്റാർ, സാക്സോഫോൺ, സ്നെയർ അതുപോലുള്ള ഇൻസ്ട്രുമെൻസിന് മഹത്തായൊരു ഫീല് നമുക്കതൊന്ന് പ്രതിനിധാനം ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഫ്രീക്വൻസിയുടെ ഒരു പ്രത്യേകത.
2000 Hz മുതൽ 4000 Hz വരെയുള്ള ഇത്തരം ഫ്രീക്വൻസികൾ പെർക്കുഷൻ ഇൻസ്ട്രുമെൻസിൻ്റെ അറ്റാക്കിംഗ് റേഞ്ചായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഇത്തരം ഫ്രീക്വൻസികളാണ് മിഡ് ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻസിൻ്റെ എടുത്തു കാണിക്കപ്പെടുന്ന ഫ്രീക്വൻസികൾ. 4000 മുതൽ 6000 kHz വരെയുള്ള ഇത്തരം ഫ്രീക്വൻസികൾ ഒരു വിധത്തിൽ മിക്സിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ സൗണ്ടിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ദൂരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഇത്തരം ഫ്രീക്വൻസികൾ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശബ്ദം ശ്രോതാക്കളുടെ അടുത്ത് നിന്ന് വരുന്നതായും 5 kHz റേഞ്ചിലുള്ള ഇത്തരം ഫ്രീക്വൻസികൾ കുറയ്ക്കുകയാണെങ്കിൽ ശ്രോതാക്കൾക്ക് ദൂരെ നിന്ന് ശബ്ദം വരുന്നതായും ഫീൽ ചെയ്യപ്പെടാം. 6000 മുതൽ 16000 Hz വരെയുള്ള ഇത്തരം ഫ്രീക്വൻസികൾ ശബ്ദത്തിൻ്റെ ഒരു തിളക്കവും അതുപോലെ തന്നെ ആ മിക്സിൻ്റെ ക്ലാരിറ്റിയും കൺട്രോൾ ചെയ്യും. എന്നാൽ ഒരുപാട് ഇത്തരം ഫ്രീക്വൻസികൾ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പിങ്ങിന് വഴിയൊരുക്കും ഇത്തരം ഫ്രീക്വൻസികൾ. അതുകൊണ്ട് മീറ്ററിൽ കണ്ണുവെച്ച് വേണം ഇത്തരം ഫ്രീക്വൻസികൾ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ. ഒരു ലൈവ് പി എ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇക്വലൈസർ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സറിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നിന്ന് നമ്മൾ രണ്ട് ഔട്ട് എടുക്കുന്നുണ്ട്. അത് നേരെ നമ്മൾ ഇക്വലൈസറിൻ്റെ ഇൻപുട്ട് എന്നുള്ള സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത്. ഇക്വലൈസറിൽ രണ്ട് ഇൻപുട്ട് ഉണ്ടാവും നമ്മുടെ മിക്സറിൻ്റെ ഔട്ട്പുട്ട് പോലെ തന്നെ. അപ്പോൾ എ ചാനലിലെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുക, അതേപോലെ തന്നെ ബി ചാനലിലേക്ക് ഇക്വലൈസറിലേക്ക് ഇൻപുട്ട് കൊടുക്കുക. എന്നിട്ട് ഇക്വലൈസറിൽ ഔട്ട്പുട്ട് എന്നൊരു സെക്ഷൻ ഉണ്ടാവും, ഒരു മെയിൽ എക്സ് എൽ ആർ. ഇത് ഇപ്പോൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി മെയിൽ എക്സ് എൽ ആറിൽ നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം. ഈ ഔട്ട്പുട്ട് രണ്ട് ചാനലിൽ കണക്ട് ചെയ്യുക, ലെഫ്റ്റിലേക്കും കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ റൈറ്റിലേക്കും കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഔട്ട്പുട്ടാണ് നമ്മൾ നമ്മുടെ ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ നമ്മൾ അല്ലെങ്കിൽ എ ബി ചാനലിൽ നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ കണക്ഷൻസൊക്കെ കൊടുത്തു, ആംപ്ലിഫയറിൻ്റെ എ ചാനലിലും ബി ചാനലിലോട്ട് നമ്മൾ ഇക്വലൈസറിൽ നിന്ന് വരുന്നതാണ് കൊടുക്കേണ്ടത്. അതായത് മിക്സറിൻ്റെയും അതേപോലെ തന്നെ പവറിൻ്റെയും ഇടയ്ക്കാണ് ഇക്വലൈസർ. Perfect.